ഒരു സാമൂഹ്യ പ്രവർത്തകന് സമൂഹത്തിലെ ജനങ്ങളെ ഒന്നായി ഉറ്റവരായി കാണാൻ കഴിയണം. അന്യന്റെ വേദനകളിലും സങ്കടപ്പെടാൻ കഴിയണം. എങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് നിങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല, കൊലപാതകികളെ സംരക്ഷിക്കാൻ കഴിയില്ല. ഈ സംഭവം നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കട്ടെ, ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ്. ഇത്തവണത്തെ സബ് ജൂനിയർ സ്കൂൾ ഫുട്ബോൾ ടീമിൽ ഞാനും ഉണ്ടാവും, നോക്കിക്കോ. എന്താ സംശയം? അത് ഉറപ്പല്ലേ? ധീരവ്, വൺ മിനിറ്റ്. ഒന്നിങ്ങ വന്നേ. എന്താ? ഇങ്ങ വാ, നീ എന്റെ അടുത്തേക്ക് വാടാ. പിടിക്കടാ. എന്തിനാ വിളിച്ചത്? നിന്റെ മമ്മിയും ഡാഡിയും നിനക്ക് ഉമ്മയൊന്നും തരാറില്ലേ? നിന്നോട് അവർക്ക് സ്നേഹമൊന്നുമില്ലേ? നീ അവർക്ക് ഉമ്മയൊന്നും കൊടുക്കാറില്ലേ? അല്ല, അവരെനിക്കാണേ ഉമ്മ തരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛനും അമ്മയും സ്വന്തം മക്കൾക്ക് ഉമ്മയൊക്കെ കൊടുക്ക, അല്ലാതെ വഴിയിൽ പോകുന്നവർക്കൊന്നല്ല. നീ നിന്റെ മമ്മിയുടെയും ഡാഡിയുടെയും പറഞ്ഞേക്ക് എനിക്ക് ഉമ്മ തരാൻ എന്റെ മമ്മിയും ഡാഡിയും ഉണ്ടെന്ന്, അവര് വരണ്ടെന്ന്. ഇനി അങ്ങനെ ഉണ്ടായാ ഞാൻ പ്രിൻസിപ്പളിനോട് കംപ്ലെയിൻ ചെയ്യും, കേട്ടടാ. പരിചയം തോന്നുന്നില്ലല്ലോ. മഴക്കാലമാണെന്നുള്ള ചിന്ത വലുതിനും ഇല്ല ചെറുതിനും ഇല്ല, മാറി മാറി അങ്ങിട്ടോളൂ. ആ ഇതന്നാ ഈ കുഴമ്പ് തിരുമുന്ന ഏർപ്പാട് വീണ്ടും തുടങ്ങിയോ? കാലിന്റെ മുട്ടിന് ചെറിയൊരു വേദന. ഇത് വീണ്ടും തുടങ്ങിയോന്ന്? തുടങ്ങാൻ അത് മാറിയിട്ട് വേണ്ടേ? വേദന ഇങ്ങനെ ഇടക്കിടക്ക് വന്നോണ്ടിരിക്കുക. തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ കൃഷ്ണടാ ചുമ്മാ ഇതും തേച്ചോണ്ടിരിക്കാതെ ചെറുക്കനെയും വിളിച്ചോണ്ട് വല്ല ആശുപത്രിയും പോവാൻ നോക്ക്. തേയ്മാനാടോ മുട്ടിന് തേയ്മാനം? ഈ വീട്ടിനകത്തെ തന്റെ കൂടെ ഞാൻ നടക്കാൻ തുടങ്ങിട്ട് കാലം കുറെ ആയില്ലേ, എങ്ങനെ തേയാതിരിക്കും? എന്റെ കൂടെ നടന്നിട്ടാണോ? അല്ല, ഐശ്വര്യ റോയോട്. അത് പൊളിക്കും. ഇനി അതും കൂടെ എടുത്ത് എന്റെ പെടലേക്ക് വെക്കാഞ്ഞിട്ടാ. അമ്മേ, അമ്മേ. എന്താ? ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ അറിയോ? നോക്കട്ടെ. അച്ഛനറിയോ?
എനിക്ക് കൊച്ചിനെ മനസ്സിലായില്ല. നല്ല ഐശ്വര്യമുള്ള മുഖം അല്ലേടു? അതെ, നിനക്ക് എവിടെ കിട്ടിയത്? ദേ, വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഞാൻ വേസ്റ്റ് കളയുമ്പോ അതിൽ നിന്ന് കിട്ടിയതാ. ഈ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നേ? ഇനി നമ്മുടെ പിള്ളേരുടെ കയ്യിൽ നിന്നെങ്ങാനും വീണ് പോയതാണോ? അതെങ്ങനെ ഇതിനകത്ത് വരും? സൂരജേട്ടന്റെ മുറിയിലെ വേസ്റ്റ് ബാസ്കറ്റിൽ നിന്നാ ഇത് കിട്ടിയത്. ആഹാ, എന്നാ പെണ്ണെ നോക്കണ്ട, ഇത് പെണ്ണിന്റെ ഇത് വീണതാ. അവളുടെ ഫയലുകളിൽ നിന്നെങ്ങാനും അറിയാതെ താഴെ വീണ് കാണും. അവള് ശ്രദ്ധിച്ചും കാണത്തില്ല, കോരി എടുത്ത് വേസ്റ്റ് ബോക്സിനകത്ത് ഇട്ടും കാണും. എന്റെ കൃഷ്ണേട്ടാ, വല്ല കാണാതായ കുട്ടികളുടെയും ഫോട്ടോ ആയിരിക്കുമെന്നേ. ഇതിന്റെ രക്ഷിതാക്കൾ എങ്ങാനും ഫോട്ടോ ആയിട്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കാണും. ഈ ഇവള് വന്നു കയറുമ്പോ ഒരു ലോഡ് ഫയലുമായിട്ടല്ലേ വന്നു കയറുന്നത്. അതിന്റെ ഉള്ളിലുള്ള ഫോട്ടോ എങ്ങാനും അവൾ അറിയാതെ താഴെ വീണ് കാണും. ശരിയാ, അങ്ങനെ ആവാനാ സാധ്യത. അല്ലാതെ ഇങ്ങനൊരു ഫോട്ടോ ഇവിടെ വരാൻ ഒരു വഴിയുമില്ല. ഇങ്ങതാ ഇവളുടെ ഒരു കാര്യം. ഒരു പാവം കുഞ്ഞ്, എവിടെയാണോ എന്തോ ഇവനിപ്പോ? നാട് വിട്ടു പോയതാണോ അതോ വല്ലവരും തട്ടിക്കൊണ്ടു പോയതാണോ എന്ന് ആർക്കറിയാം. ഈ ചെറുക്കന്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടാവുമല്ലേ. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിക്കേ കൃഷ്ണേട്ടാ. ശരിയാടോ, തന്റെ മകൻ തിരികെ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കി വഴിക്കണ്ണുമായി കാത്തിരിക്കുകയായിരിക്കും ഇവന്റെ അച്ഛനും അമ്മയൊക്കെ. നമ്മള് നമ്മുടെ ധ്യാനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. ഞാൻ വിളിക്കായിരിക്കുന്നു. സൂരജും ദീപ്തിയും സ്കൂളിലേക്ക് വന്നിരുന്നു. വന്നിരുന്നു, അവർ ധ്യാനെ കാണുകയും ചെയ്തു. സ്കൂളിലേക്ക് പോകുന്ന വഴി എനിക്ക് സൈറ്റ് മാനേജറെ മീറ്റ് ചെയ്യണമായിരുന്നു. അദ്ദേഹത്തെ ചെന്ന് കണ്ടതിന് ശേഷമാ ഞാൻ ധ്യാനെ സ്കൂളിൽ കൊണ്ടുവിട്ടത്. അവർ രണ്ടുപേരും ധ്യാനെ കാണാൻ കാത്തു നിൽക്കായിരുന്നു. ദീപ്തി ധ്യാനെ ഉമ്മയ്ക്കുന്നതും സൂരജ് അവന്റെ അഴിഞ്ഞ ഷൂലേസ് കെട്ടിക്കൊടുക്കുന്നതൊക്കെ ഞാൻ കാറിയിരുന്ന് കണ്ടു. ധ്യാൻ പോയതിന് ശേഷം ഗോപേട്ടൻ അവരെ ചെന്ന് കണ്ടില്ലേ? ഇനി വരരുതെന്ന് പറഞ്ഞില്ലേ? ഇല്ല, അവരെ വിളിച്ചു വരുത്തി പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാ. എന്നിട്ടും അവരത് മുഖവിലേക്ക് എടുക്കുന്നില്ല. മകനെ കാണാനുള്ള കൊതിയൊക്കെ അവരിൽ കാണും.
ഇന്നലെ ധ്യാനിനെ കാണാൻ വന്നതും ആ കൊതിയുണ്ടാണെന്ന് ഊഹിക്കാം. പക്ഷെ അത് അപകടവാ. അവര് വരും, ഇനിയും വരും. ഒടുക്കം അവരെന്റെ കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്യും. ഇല്ല സന്ധ്യ, അവരിനി ധ്യാനിനെ കാണില്ല. അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ധ്യാനിന്റെ അടുത്തേക്ക് ഇനി അവർ വരില്ല. നീ എന്താടി കരുതിയത്? നിന്റെ വാക്ക് കേട്ട് ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരില്ലെന്നോ? ഞാനിതാ നാട്ടിലെത്തി, നിന്റെ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിലാണ് ഞാനിപ്പോ. നീ വിചാരിച്ചിരിക്കുന്നത് ഞാൻ കപ്പലിലാണ് ജോലി ചെയ്യുന്നതെന്നാ? പാവോ, നീ അങ്ങനെ തന്നെ വിചാരിക്കണം. അതിനുവേണ്ടിയാണല്ലോ ഞാൻ നിന്നോട് കള്ളം പറഞ്ഞത്. നീ അറിയാതെ ഞാൻ ഈ ഹോട്ടലിൽ സുഖമായിട്ട് ജീവിക്കും. മോളെ, നിന്റെ അടുത്തൊക്കെ ഇങ്ങനെ പറ്റൂ. ഹലോ, ആരാണ്? ഞാനടാ സഹദേവനാ. ആഹാ, ആ ഞാൻ നാട്ടിലുണ്ട്. ഓ, ഗൾഫിൽ നിന്ന് രാവിലെ നാട്ടിലെത്തി. ഭാര്യ വീട്ടിലാണോ ഉള്ളത്? ഭാര്യ വീട്ടിലേക്കോ? എന്നെ കൊന്നാ ഞാൻ പോവോ? ഞാൻ തിരുവനന്തപുരത്ത് ജാസ്മിൻ ലോഡ്ജിലാണ് ഉള്ളത്. നീയേ ഇവിടെ വരെ ഒന്ന് വരണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാൻ വരാം. നീ നാട്ടിൽ വന്നിട്ട് കാണാതിരുന്ന മോശമല്ലേ. ഞാൻ വരാടാ. ആ അഭിനെ, ഞാൻ ഇവിടെയുള്ള കാര്യം നീ ആരോടും പറയണ്ട. ഏയ്, എല്ലാവരും കരുതിയിരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഗൾഫിൽ തന്നെയാണെന്നാ. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ശരി, നീ പെട്ടെന്ന് വാ. ശരിയടാ, ഓക്കെ. അവന്റെ നടത്തം, നോട്ടം, ഭാവം ഒക്കെ ഇങ്ങനെ എത്ര നാൾ പോകും നമ്മള്? അമ്മയുടെ സംശയം പേടിപ്പെടുത്തുന്നുണ്ട് എന്നെ. ധർമ്മവും നീതിയും കാത്തു സൂക്ഷിക്കുന്നവൾ, തെറ്റെവിടെ കണ്ടാലും എതിർക്കുന്നവൾ, അമ്മ എന്നെ പറ്റി പറയുന്നത് ഇതൊക്കെ. ആ അമ്മയുടെ മുമ്പിൽ കള്ളം പറഞ്ഞ് ജീവിക്കേണ്ടി വരിക, സത്യവും നീതിയും നടപ്പാക്കേണ്ട ഒരു പോലീസ് ഓഫീസർ എങ്ങനെയൊക്കെ ചെയ്യുന്നു? ഏയ്, താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒരു കാര്യത്തിൽ ആശ്വസിക്കാം നമുക്ക്, നമ്മുടെ മോനെ അവർ നല്ല രീതിയിൽ തന്നെ വളർത്തിയിട്ടുണ്ട്. അവന് നമ്മുടെ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് ഉറപ്പാ. ആർക്കാ നിങ്ങളുടെ ഗുണങ്ങളൊക്കെ കിട്ടിയേക്കുന്നേ?
സ്വന്തം മകനെ പറ്റി പുകഴ്ത്തിയത് മതിയായില്ലേ രണ്ടെണ്ണത്തിനും. ദേ, നിങ്ങളുടെ ഗുണമൊന്നുമല്ല, എന്റെ ഗുണമാണ് അവന് കിട്ടിയേക്കുന്നത്. ധീരൻ എന്റെ കൊച്ചുമോനാ, അപ്പൊ പിന്നെ അതങ്ങനെയല്ലേ വരുള്ളൂ. ഇതെന്താ രണ്ടുപേരും കൂടെ മിഴിച്ചു നോക്കുന്നേ, എന്താടാ? ഒന്നുമില്ലമ്മേ, കുസൃതിയൊക്കെ ഉണ്ടെങ്കിലും ധീരവ് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറയുമായിരുന്നു. ആ, എന്നാലും ഒരു ശ്രദ്ധ വേണം. പഠിത്തത്തിന്റെ കാര്യമാ ഞാൻ പറഞ്ഞേ. വീട്ടിലെ ശ്രദ്ധ കുറഞ്ഞാലും നാട്ടുകാരിലുള്ള ശ്രദ്ധ കുറയാറില്ല ദീപ്തി ഐ പി എസിന്. ഇപ്പൊ എന്തു പറ്റി, അവിടെയും ശ്രദ്ധ കുറഞ്ഞു തുടങ്ങിയോ? എന്താമ്മേ? അല്ല, സ്മൃതി ഇന്നലെ നിങ്ങളെ മുറി വൃത്തിയാക്കാനായിട്ട് കയറിയപ്പോ ആ വേസ്റ്റ് ബോക്സിനകത്ത് കിടന്ന ഒരു കുഞ്ഞിന്റെ ഫോട്ടോ കിട്ടി. ദേ, അവൾ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എടുത്ത് കളയാനുള്ളതല്ലോ. ആരുടെയെങ്കിലും കാണാതായ കുട്ടിയുടെ ഫോട്ടോ ആയിരിക്കും. ആ, നിന്റെ ഫയലിൽ നിന്നെങ്ങാനും താഴെ വീണതായിരിക്കും നീ. ദാ ഇതാ ഫോട്ടോ. ഇത് കാണാതായിപ്പോയ ഏതെങ്കിലും കുട്ടിയുടെ ഫോട്ടോ തന്നെയാണോ? ആ, എങ്കിൽ പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട എന്നെ കുഞ്ഞെ. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കില്ലേ ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെയൊക്കെ കണ്ട് പരാതി തരുന്നേ. ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെയൊക്കെ കണ്ട് പരാതി തരുന്നേ. ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയൊക്കെ ഇതിനെ ഓർത്ത് എന്തുമാത്രം കിടന്ന് വിഷമിക്കുന്നുണ്ടാവും. നമുക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ ആ സങ്കടത്തിന്റെ ആഴം എന്താന്ന്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇത്. എത്രയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ കണ്ടെത്തി അതിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കുക. അതിനേക്കാൾ വലിയ പുണ്യമൊന്നും നിനക്ക് ഈ ലോകത്തിന് ചെയ്യാനില്ല. ആരെ സൂരജട്ട ഈ ഫോട്ടോ എടുത്ത് വേസ്റ്റ് ബാസ്കറ്റ് ഇട്ടത്? നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഈ ഫോട്ടോ കണ്ടിരുന്നില്ലല്ലോ. ഞാൻ കണ്ടിരുന്നു. അമ്മയുടെ കയ്യിൽ ഞാൻ ഈ ഫോട്ടോ കണ്ടിരുന്നു. അവന് എനിക്കിഷ്ടമല്ല. എന്നോടവൻ വഴക്കുണ്ടാക്കാൻ വന്നതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പൊ തോന്നുക അവന്റെ ഫോട്ടോ കീറിക്കളയണമായിരുന്നു. എന്താ നീ പറഞ്ഞേ? കുട്ടികളായ കുറച്ച് വികൃതികൾ, ഇത് കുറച്ച് കൂടുതലാ. എന്താണോ ഇത്? അവന്റെ ഫോട്ടോ എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നത്? എവിടുന്ന് കിട്ടിയ ഫോട്ടോ? പറ, എവിടുന്ന് കിട്ടിയ ഫോട്ടോ? സ്കൂളിൽ വന്നപ്പോ വീണ് കിട്ടിയത്. അത് അവന് കൊടുക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചു, അത് മറന്നുപോയി. അത് കള്ളാ. നിങ്ങൾക്ക് ഇപ്പൊ അവനോടാ ഇഷ്ടം. സ്കൂളിൽ വന്ന് കാണുന്നത്? ഉമ്മ ഓടിക്കുന്നത്?
ഇന്നവൻ എന്നോട് ചോദിച്ചു നിന്റെ അമ്മ എന്തിനാ എനിക്ക് ഉമ്മ തരുന്നെന്ന്. നീ നിന്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാറില്ലേന്ന്. അതുകൊണ്ടാണ് അവർ എനിക്ക് തരുന്നെന്ന്. ഇതൊക്കെ കേട്ട് കുട്ടികളൊക്കെ എന്നെ കളിയാക്കി. അമ്മ എന്നും എന്നെ പേടിപ്പിക്കാറല്ലേ ചെയ്യുക. സ്നേഹത്തോടൊന്നും സംസാരിക്കാറില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്നോടിപ്പം മിണ്ടുന്നു പോലുമില്ല. ഉമ്മ പോലും തരുന്നില്ല. എന്റെ അച്ഛനും അമ്മ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. മറ്റാരെ സ്നേഹിക്കുന്ന എനിക്കിഷ്ടമല്ല. എന്തൊക്കെയാണ് നീ പറയുന്നത്? നിന്നെ വഴക്ക് പറയുന്ന സ്നേഹം കൊണ്ടല്ലേ അവന്റെ ഫോട്ടോ എടുത്തു വെച്ചത്? അവന് കൊടുക്കാനാ? അത് നീ എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടെന്ന് പറഞ്ഞപ്പോ ദേഷ്യപ്പെട്ടേ ഉള്ളൂ. നല്ല കുട്ടികൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അവന് ഫോട്ടോ കൊടുക്കണ്ട, നിങ്ങൾ അവനെ കാണാൻ വേണ്ട. ഇല്ല, അവന്റെ ഫോട്ടോ അവന് കൊടുക്കുന്നില്ല, ഇനി അവനെ കാണുന്നുമില്ല. നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്യുന്നില്ല. അമ്മ എന്താന്നും മിണ്ടാത്തത്? എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തോണ്ട് പോയവൻ ഇവിടെ തന്നെ എവിടെയൊക്കെയോ ഉണ്ട്. എനിക്കിനി സംശയം തോന്നുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ ചെന്ന് നോക്കും. ആ ധീരവ് അവനെ തോപ്പിക്കണേ എനിക്ക്, അതെന്റെ വാശിയാ.